ഹൈദരാബാദി സ്പെഷ്യൽ ഫ്രൈ ചിക്കൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ ചേരുവകൾ എന്നാണ്. ആദ്യം നമുക്ക് വേണ്ടത് അര കിലോ ചിക്കൻ ആണ്. അത് നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളിക്ക നല്ലപോലെ കൊത്തി അരിഞ്ഞെടുത്തത്, അതുപോലെ ഒരു സവോള അതും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തത്, കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി 1/2 ടീസ്പൂൺ, 2 ഏലക്കായും 2 ഗ്രാമും ചതച്ചെടുത്തിട്ടുണ്ട്, 5-6 പച്ചമുളക് അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഇത് കാശ്മീരി ചില്ലിയാണ് 1/2 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഓയിൽ. ഇത് ഫുഡ് കളറാണ്, നമുക്ക് വേണമെങ്കിൽ ഇത് ചേർക്കാം, ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഞാനൊരു ശകലം ഒരു നുള്ള ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് ഓരോന്നോരോന്നായി ഇതിലേക്ക് ഇടുകയാണ്. ആദ്യം സവാള ഇട്ടു, ഉപ്പിട്ടു, മുളക് പൊടി ഇട്ടു, ചിക്കൻ മസാല ഇട്ടു, കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു, തക്കാളിക്ക് അരിഞ്ഞ് വെച്ചതിട്ടു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, ഏലക്കായും ഗ്രാമ്പൂ ചതച്ചതിട്ടു, ഗരം മസാല ഇട്ടു, മല്ലിപ്പൊടി, ഇനി ഒരു നുള്ള കളർ കൂടി ചേർക്കുകയാണ് ഞാൻ ഇതിലേക്ക്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഓയിൽ നമ്മൾ ഒഴിക്കുന്നില്ല, വെള്ളം ഒഴിക്കുന്നില്ല. ഇത് മൊത്തം കൂടി ഇട്ട് ഈ ചേരുവകളെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ആണ് ചെയ്യുന്നത്. നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് ഈ ചിക്കനിലേക്ക് ഈ കഷ്ണങ്ങളിലേക്ക് ഇത് മുഴുവനും യോജിപ്പിക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഓയിലോ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. അതിനുശേഷം ഇതൊരു മൂടി അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ ഇത് മൂടി വെക്കണം. അതിനുശേഷം വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് ഇത് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഇപ്പോൾ നമ്മളിതിനകത്ത് പച്ചമുളകോ എണ്ണയോ കരിയാപ്പയോ ഇട്ടിട്ടില്ല. ബാക്കി എല്ലാ ചേരുവകളും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇത് നമ്മൾ 1/2 മണിക്കൂർ ഇങ്ങനെ ഒരു കവർ ചെയ്ത് പാത്രം കവർ ചെയ്ത് അങ്ങനെ തന്നെ വെച്ചേക്കും 1/2 മണിക്കൂർ. ഇപ്പോൾ നമ്മൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് സമയം. ഇനി നമ്മൾ ചിക്കൻ ഇതെല്ലാം കൂടെ എടുത്ത് അടുപ്പിലോട്ട് വേവിക്കാൻ വെക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം വേറൊരു സാധനം ചേർത്തിട്ടില്ല, വെള്ളമോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഇത് നമ്മൾ എന്നിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. എന്നിട്ട് ഇപ്പം മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നിട്ട് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിലാണ് തീ വെച്ചേക്കുന്നത്. ഇനി വീണ്ടും നമ്മൾ അതുപോലെ തന്നെ മൂടി വെക്കും. വീണ്ടും 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നുകൂടി ഇത് ഇളക്കി കൊടുക്കാം. നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, പക്ഷേ ഇതിൻ്റെ അകത്ത് ചിക്കനിലെ വെള്ളം ഇറങ്ങുന്നുണ്ട്. ഈ വെള്ളം പറ്റി വരണം നമുക്ക്. വീണ്ടും നമ്മളിത് നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും ഇത് കുറച്ച് സമയം കൂടെ മൂടി വെക്കാം. നമുക്കൊന്നുകൂടെ തുറന്ന് നോക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട്, ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളം നല്ലപോലെ പറ്റി വരണം. ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ മിക്സായി. ഇനി നമുക്കൊന്നും കൂടെ കുറച്ച് സമയം കൂടി വെള്ളം പറ്റുന്നിടം വരെ ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇത് മൂടി വെച്ച് ഒന്നുകൂടെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്നുകൂടെ തുറന്ന് നോക്കാം. കുറച്ച് വെള്ളം കൂടെ പറ്റാനുണ്ട്. ഏകദേശം ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിപ്പം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കരിയാപ്പില ഒന്ന് വിതറിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ച പച്ചമുളക് നടുവിൽ ഒന്ന് കീറിയിട്ടുണ്ട്. ആ പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇതൊന്നുകൂടെ ഇളക്കുക.
വെള്ളം നല്ലപോലെ ഒന്നുകൂടെ പറ്റി വരണം. നമ്മളിതിൻ്റെ അത് വെള്ളമോ എണ്ണയോ ശകലം പോലും ഒഴിച്ചിട്ടില്ല. ഇത് മൊത്തം പറ്റി വന്നിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഒന്നും കൂടെ തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്, നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്, പച്ചമുളകിൻ്റെയൊക്കെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം നല്ലപോലെ പറ്റി ഇതിലേക്ക് നമുക്ക് 2 teaspoon എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ ഈ കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ട് 4 spoon ഒഴിക്കുകയാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്യുക. 2 teaspoon എണ്ണയാണ് ഞാൻ ആവി ഒഴിച്ചിട്ടുള്ളൂ, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ മൂടി വെക്കുക. നമുക്കൊന്നുകൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം മൊത്തം വെള്ളം പറ്റി നല്ലതായിട്ടുണ്ട്. ചിക്കനെല്ലാം വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ഹൈദരാബാദി സ്പെഷ്യൽ ഫ്രൈ ചിക്കൻ ഇവിടെ റെഡിയാണ്. മുളകും കരിയാപ്പിലയും ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. പിന്നെ ചിക്കൻ ഭയങ്കര സോഫ്റ്റുമാണ്. പിന്നെ നമ്മൾ 2 tablespoon ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും, ഭയങ്കര സ്മൂത്തും ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അതോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരുന്നു.